അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അല്ലാഹുവില്ലാത്ത നോക്കി പോകാണ് ശിർക്ക്. അപ്പൊ അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അല്ലാഹ് ചോദിക്കൽ ശരിക്കും ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നു. ഈ വാർത്തകൾ പത്തും പേച്ചുപോയി, പ്രത്യേകിച്ച് ദിവസത്തിൽ പേച്ചു പോയത് ഈ വാർത്ത ഈ വിഷയത്തിന് ശരിക്കാണ്. ദുആവ് മസ്അല മൂന്ന് വിഭാഗമാണ്. ദുആവ് മസ്അല മനസ്സിലായി എന്ന് നമ്മൾ ഒറ്റ ദുആ പറയുന്നത്, ദുആവ് ഇബാദത്തെന്ന് ദുആ പറയില്ല. മരിച്ച ആളോടോ അദൃശ്യമായ ആളോടോ ആവശ്യങ്ങൾ തേടൽ ശിർക്കാണ്. എന്തുകൊണ്ടാണ് ശിർക്കായിരുന്നു ആദ്യത്തിലെ മൂന്നാമത്തതിനും പന്ത്രണ്ട്? ആദ്യത്തത് അല്ലാഹുവിന്റെ മാത്രം കഴിയുന്ന കാര്യങ്ങൾ അല്ലാഹു എല്ലാത്തരോട് ചോദിച്ചു, അതുകൊണ്ട് അതേ ഭാഗത്തായി. ഇനി ഹയ്യായ ഒരാള് തന്നെ അല്ലാഹുവിന്റെ മാത്രം അവകാശപ്പെട്ട കാര്യത്തിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാലോ അത് ശിർക്കാണ്, സംശയമില്ലാത്ത കാര്യം. മൂന്നാമത്തെ പ്രശ്നം എന്താണ്? മയ്യത്തിനോടോ റായിബിനോടോ ഹാജാത്ത് ആവശ്യങ്ങൾ ചോദിക്കൽ, മരിച്ച ആളോടോ അല്ലെങ്കിൽ റായിബായ ആളോടോ ആവശ്യങ്ങൾ ചോദിക്കൽ, അവിടെ നമ്മൾ ചർച്ച മനസ്സിലായി. ശ്രദ്ധിക്കണം, മരിച്ച ആളോടും റായിബായ ആളോടും ആവശ്യങ്ങൾ ചോദിക്കൽ അത് ശിർക്കാണ്. എന്തുകൊണ്ടാണ് അത് ശിർക്കാകുന്നത്? മൂന്ന് കാരണങ്ങളാൽ. അതായത് ആരോട് ചോദിക്കുന്നു എന്നതല്ലാണ് പ്രശ്നം, അവരോട് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനദണ്ഡമാണ് പ്രശ്നം. മനസ്സിലായ? മയ്യത്തിനോട് ഒരാൾ ചോദിച്ചാൽ അത് ശിർക്കാണ്. അത് മയ്യത്തിനോട് ചോദിച്ചത് കൊണ്ടല്ല ശിർക്കായത്, പക്ഷെ മയ്യത്തിനോട് ചോദിച്ച ശിർക്ക് എന്ന് പറയുക. എന്തുകൊണ്ട്? ഈ മൂന്ന് മാനദണ്ഡങ്ങൾ ഉണ്ടായാലേ ഒരാൾ മയ്യത്തിനോട് ചോദിക്കൂ. വ്യക്തിയോട് ചോദിച്ചത് കൊണ്ടല്ല ശിർക്കായത്, പക്ഷെ നമ്മൾ റായിബായ വ്യക്തി ആ റായിബായ ആളോട് ചോദിച്ച ശിർക്കാന്ന് പറയും. എന്തുകൊണ്ട്? റായിബായ ഒരാളോട് ചോദിക്കണമെങ്കിൽ ഈ മൂന്ന് മാനദണ്ഡങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ്. എന്താ മൂന്ന് മാനദണ്ഡം? ഈ മൂന്ന് മാനദണ്ഡം ഇല്ലാതെയാണ് ഒരാൾ റായിബിനോടോ മയ്യത്തിനോടോ ചോദിക്കുന്നത് എങ്കിൽ, ഒന്നുകിൽ അല്ല ഈ ആ മാനദണ്ഡം ഇല്ലാതെ ചോദിക്കുന്നത് അയാൾ ഭ്രാന്തനാണ്, അയാൾ മന്ദബുദ്ധിയാണ്. മന്ദബുദ്ധി മാത്രമേ ഈ മൂന്ന് മാനദണ്ഡം ഇല്ലാതെ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ പറയാം, മൂന്ന് മാനദണ്ഡം പറഞ്ഞിട്ട്, ഒന്ന് എവിടുന്ന് വിളിച്ചാലും കേൾക്കുമെന്ന വിശ്വാസം, എവിടുന്ന് വിളിച്ചാലും കേൾക്കുമെന്ന വിശ്വാസം. രണ്ട്, എന്റെ അവസ്ഥകൾ അറിയുമെന്ന വിശ്വാസം. മൂന്ന്, കായകാരണ
കാരണങ്ങളില്ലാതെ കാര്യം ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസം. ശ്രദ്ധേയം, കാരണങ്ങളില്ലാതെ കാര്യം ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസം. ഈ മൂന്ന് വിശ്വാസത്തിന്റെ മേൽ നിന്നുകൊണ്ടാണ് ഒരാൾ മയ്യത്തിനോട് ചോദിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു സംസ്ഥാനക്കാരൻ മൊയ്തി ശൈലിയെ കാക്കണ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് വിശ്വാസം എന്തായിരിക്കും? മൊയ്തി ബഗ്ദാദിൽ മറുചെയ്യപ്പെട്ട മൊയ്തി ശൈലി എവിടുന്ന് വിളിച്ചാലും കേൾക്കും. വല്ലാ നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോക്ക് വായ്പൂടാമുത്തിയം നേൽക്കും ഞാൻ എന്നോ അല്ലെ എന്റെ അവസ്ഥകൾ അറിയും. കുപ്പിക്കകത്തുള്ള വസ്തുതയെ പോലെ കാണാനാങ്ങിയാലെ കൽബകം എന്നോവ എവിടെ വിളിച്ചാലും അവസ്ഥകൾ അറിയും. പിന്നെ ഈ മൊനീഷിനെ എങ്ങനെ സഹായിക്കുക? മൊനീഷിന് നമ്മളൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് പ്രകാരം കാരണങ്ങളില്ലാതെ, കാരണം മയ്യത്തിന് കാരണമില്ല, അമ്പാദങ്ങൾക്ക് കാരണങ്ങളില്ല, ജീവിക്കുമ്പോ കാരണങ്ങളൊക്കെ കാരണങ്ങളില്ലാതെ ബഗ്ദാദിലുള്ള ഇടപെടുന്നു. ഈ വിശ്വാസമാണ് ഞാൻ എന്ന് വിളിക്കുന്ന ഒരു മൊഴിന്റെ പുലിയുടെ ഉള്ളിലുള്ളത് അല്ലെ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് യാമദിശയെ ശിർക്കാണ്. എന്താ ശിർക്ക്? യാമദിശ മൊരീഷ സുദ്ധാണ് സൃഷ്ടാവാണെന്ന് വിശ്വസിച്ചോ? മൊരീഷ സ്വയം ദൈവം വിശ്വസിച്ചോ? മൊരീഷ സ്വയം പര്യാപ്തം വിശ്വസിക്കില്ല. പിന്നെ എവിടെ വന്നോ? ഈ മൂന്ന് മാനദണ്ഡങ്ങൾ അള്ളാഹുവിന്റേത് മാത്രമാണ്. എവിടെ വിളിച്ചാലും കേൾക്കൽ അള്ളാഹു മാത്രമാണ്. എല്ലാവരുടെയും അവസ്ഥകൾ അറിയൽ അള്ളാഹു മാത്രമാണ്. കാരണങ്ങളില്ലാതെ കാര്യം ചെയ്യാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുക്ക് മാത്രം അവകാശപ്പെട്ട കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കൽ ശിർക്കാണ്. ഇപ്പൊ ഞാൻ മനുഷ്യങ്ങൾക്ക് ശിർക്കാണ്. എത്ര വ്യക്തമാണ് ഹരിസിന്റെ നിലപാട്. അതുകൊണ്ടാണ് മയ്യ റായിയോട് തന്നെയാണ് ദൂരത്തിലുള്ള. ഇനി ഈ മാനന്ദം ഇല്ലാതെ രണ്ടുപേരെ വിളിക്കാം. ഈ മാനന്ദം ഇല്ലാതെ രണ്ടുപേരെ വിളിക്കാം. ഒന്ന് ഞാൻ മോൻ മരിച്ചു, ഞാൻ ഉപ്പ് മരിച്ചു, ഭയങ്കര ഇഷ്ടമുള്ള ഉപ്പ, കൂടെ നടന്ന ഉപ്പ് മരിച്ചോ? പിന്നെ ഉപ്പ നിങ്ങള് കാണുന്നില്ലേ? ഉപ്പ നിങ്ങൾ എവിടെ പോയത്? എന്റെ കൂടെ വരത്തില്ലേ? അല്ലെ കോഴിക്കോട് ഏതോ ഒരു മോനെ ട്രെയിൻ തട്ടി മരിച്ചു ചുമ്മാ പിന്നെ പത്തനം പറയുന്നത് പോലെ കേട്ടിട്ടില്ല. അതേപോലെ എടിയോളം വാങ്ങിക്കുന്ന മാനസികമായിട്ടാണ് അതായി പോയ മരിച്ചവരെ കുറിച്ചത്. അല്ലെങ്കിൽ ഈ മാനന്ദമില്ലാതെ നാവിൽ ഉച്ചരിക്കുന്ന ഉച്ചരിക്കൽ അല്ലെങ്കിൽ സങ്കല്പം, ഇത് രണ്ടും ഉണ്ടാകാം. ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണം പറയാ, ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ എന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാ ഇല്ല? ഉമ്മ ഞാൻ നിങ്ങളത് അറിയാൻ വിശ്വാസം ഉണ്ടാ ഇല്ല? ഇത് രണ്ടും ഇല്ലാതെ പിന്നെ മാത്രം ഉണ്ടാവില്ല. എന്ത് എടയോളം കണ്ണൂരിലുള്ള ഉമ്മ എന്റെ ഉമ്മ എന്നെ കൈപിടിക്കുമെന്ന് എന്തെങ്കിലും കാരണങ്ങളില്ലാതെ കാര്യം ചെയ്യാൻ കൈമ വിശ്വാസമില്ല. ആ ഉലി എന്താണ്? അത് കേവല ഉള്ളിയാണ്. അത് ശിർക്കിന്റെ നമ്മൾ പറയില്ല. അതുകൊണ്ടാണ് എന്തിനെ വിളിക്കുന്നു എന്നതല്ല മാനദണ്ഡം, എന്നതല്ല കാര്യം, ഏത് മാനദണ്ഡത്തിൽ വിളിക്കുന്നു എന്നതാണ് പ്രധാനം എന്ന് പറയാൻ കാരണം. ക്ലിയർ ആണോ പറയുന്നത്? രണ്ടാമത്തേത് സങ്കല്പം. കവികളെ പോലെ അയ്യാമുനായിരിക്കുമ്പോ കവി പാടിയതാണ്, ഏ സലമയുടെ രണ്ട് വീടുകളെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സലാം. വീട് ഹയ്യല്ല, കാജുവല്ല, ഹയ്യല്ല. അപ്പോ ഹിതാബ് ഹയ്യല്ലാത്തവണ ഹിതാബ് പറഞ്ഞാൽ അതല്ല ശിർക്കാകുകയില്ല. നമ്മളെ ചർച്ച ആദ്യം പങ്കെടുത്താം. സമസ്തക്കാർ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ മൂന്ന് മാനന്ദ പ്രകാരമാണ്. ഈ മൂന്നാണ് മാനദണ്ഡം അവർക്കുണ്ടോ? അവരുണ്ടെന്ന് പറയും. ഈ മൂന്ന് മാനദണ്ഡം അവർക്കുണ്ട് എന്ന് അവർ പറയും. ഈ മൂന്ന് മാനദണ്ഡം വിശ്വസിക്കാതെ ഒരു സമസ്തക്കാരനും ഒരു വലിയയും വിളിക്കാൻ കഴിയൂല, എന്റെ അവസ്ഥ അറിയുമെന്ന് അറിയൂല എന്ന് ഒരു സമസ്തക്കാരൻ വൈദ്യയെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ ചെയ്യാൻ കഴിയുമോ?